കിംജോങ് ഉൻ ആർക്കൊപ്പം? 5 ദിവസങ്ങൾക്ക് മുൻപാണ് കിംജോങ് ഉന്നിന്റെ അവസാന അന്താരാഷ്ട്ര വിഷയത്തിലുള്ള ഒരു കൃത്യമായ പ്രസ്താവന വന്നത്. അദ്ദേഹം ചൈനീസ് പ്രസിഡന്റിനെ ടെലിഫോണിൽ വിളിച്ചിരുന്നു, ശീതകാല ഒളിമ്പിക്സ് നന്നായി നടത്തിയതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ യുക്രൈൻ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ കിമ്മിൻ്റെതായ പ്രതികരണങ്ങൾ വന്നിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയും ചെയ്തു. താലിബാൻ പോലും പ്രതികരണം നടത്തിയിരിക്കുന്നു, സമാധാനത്തിനൊക്കെ ആഹ്വാനം ചെയ്യുന്നു. ആ ഘട്ടത്തിൽ കിം എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വടക്കൻ കൊറിയയുടേതായ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, അമേരിക്കയാണ് അവർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ബാബു രാമചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. ബാബു, എന്താണ് വടക്കൻ കൊറിയ കിം ജോങ് ഉൻ പറയുന്നത്? ജോബി, വാക്കിലും പ്രവൃത്തിയിലും നയങ്ങളിലും എല്ലാം തികഞ്ഞ ഏകാധിപത്യ പ്രവണത വെച്ചു പുലർത്തുന്ന ഒരു സ്വേച്ഛാധിപതിയാണ് കിം ജോങ് ഉൻ. എങ്കിൽ കൂടിയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളിലും നമ്മൾ എല്ലാ കാലത്തും നേരിയൊരു ഫലിതച്ഛായ കാണാറുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യം മോശമാണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവനോടെ ഉണ്ടോ എന്നറിയാൻ പോലും നമുക്ക് ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും കൃത്യമായൊരു പ്രതികരണം ഉണ്ടാകാറില്ല. ഏകദേശം ക്രിപ്റ്റിക്കായിട്ടുള്ള ചില പ്രതികരണങ്ങളിൽ നിന്ന് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനേ സാധിക്കാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ ഇവിടെ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഉത്തരകൊറിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിട്ടുള്ളത് കിം ജോങ് ഉന്റെ നേരിട്ടുള്ള ഒരു പ്രതികരണമല്ല, പക്ഷേ ഉത്തരകൊറിയൻ വിദേശകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഒരു ലേഖനത്തിലാണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ റൂട്ട് കോസ് ഓഫ് ദ യുക്രൈനിയൻ ക്രൈസിസ് ഓൾസോ ലൈസ് ഇൻ ദ ഹൈ ഹാൻഡഡ്നെസ് ആൻഡ് ആർബിട്രറിനെസ് ഓഫ് US. അതായത് ഏകദേശം നമ്മൾ 25 പറയുകയാണെങ്കിൽ ഈ യുക്രൈൻ പ്രശ്നത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത് അമേരിക്ക ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തിയിട്ടുള്ള തിണ്ണമിടുക്കലും അവരുടെ താന്തോന്നിത്തരത്തിലുമാണ്. അതായത് അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡിലാണ്. അവർ ഇതിൽ കൃത്യമായിട്ട് ലേഖനത്തിൽ പറയുന്നത് അമേരിക്ക അവരുടെ ആവശ്യങ്ങൾക്കായി, അവരുടെ സൈനിക ആവശ്യങ്ങൾക്കായി ലിബിയ പോലെ, ഇറാഖ് പോലെ എവിടെയെങ്കിലും ചെന്ന് കടന്നു കയറിയാൽ അത് സമാധാനത്തിനുള്ള ഒരു നടപടിയായി കാണും. സമാനമായിട്ടുള്ളൊരു പ്രവൃത്തി മറ്റേതെങ്കിലും ഒരു സൈനിക ശക്തിയായിട്ടുള്ള രാജ്യത്തിൽ നിന്നുണ്ടായാൽ അതിനെ അപ്പോൾ യുദ്ധമെന്നും ആക്രമണമെന്നും അമേരിക്ക വിളിക്കും. ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ് ഈ ലേഖനം കൃത്യമായിട്ട് പരാമർശിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ സൈനിക അപ്രമാദിത്വത്തിന് ഏൽക്കുന്ന ഒരു ചോദ്യം ചെയ്യലാണ് ഈ റഷ്യയെ പോലുള്ള മറ്റു രാജ്യങ്ങളുടെ സൈനിക പ്രവൃത്തി എന്നതുകൊണ്ടുകൂടിയാണ് ചൈന ഇതിൽ അമേരിക്ക ഇതിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അമേരിക്ക കാണിച്ചിട്ടുള്ള തിണ്ണമെടുക്കും, അവരുടെ താന്തോന്നിത്തരവുമാണ് ഈ പ്രശ്നത്തെ ഇത്ര വഷളാക്കിയത് എന്നാണ് കിം ജോങ് ഉന്നിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉത്തരകൊറിയൻ വിദേശകാര്യ വകുപ്പിൽ ഒരു റിസർച്ച് സ്കോളർ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ ഈ പരാമർശം ഇവിടെ വന്നിട്ടുള്ളത്. ശരി, ബാബു രാമചന്ദ്രനാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.